എന്റെ ഡാഡിയും മമ്മിയും നിങ്ങളാണ്. എനിക്ക് നിങ്ങളെ മതിയെന്ന് പറയുന്ന ഞാൻ ആഗ്രഹിച്ചു. ഒരു നിമിഷം കൊണ്ട് അവൻ മനസ്സുകൊണ്ട് അവരുടേതായല്ലോ ഗോപേട്ട. സന്ധ്യ, ഞാൻ സത്യം പറയാം, അച്ഛന്റെ ജോലി കാരണം എനിക്ക് നാണക്കേടുണ്ട്. അച്ഛൻ ഇതുവരെ പ്രോഗ്രസ് ആകാത്തത് എന്തുകൊണ്ടാ? ആൻ ചേച്ചിയെ കൊണ്ട് ഞാൻ നെറ്റി നോക്കിപ്പിച്ചിരുന്നു. അച്ഛന്റെ കൂടെ അന്ന് കോമ്പറ്റീഷനിൽ പങ്കെടുത്തവരൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? അവരൊക്കെ വലിയ നിലയില്ല ഇപ്പൊ. അന്ന് ഫസ്റ്റ് എത്തിയ അച്ഛൻ ഇപ്പോഴും ഒരു പൊസിഷനിലും എത്തിയിട്ടില്ല, പഴയ പോലെ തന്നെ. അച്ഛന് വലിയൊരാളാകാം, പക്ഷെ അച്ഛൻ മനസ്സ് വെക്കുന്നില്ല. അച്ഛൻ എന്തുകൊണ്ട് വലിയൊരാളാവാ സ്വപ്നം കാണുന്നില്ല? വലിയ ആള് തന്നെയാ നിന്റെ അച്ഛൻ, അത് പക്ഷെ നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, അതാ നിന്റെ കുഴപ്പം. ഓ, വലിയ ആള്, അത് അമ്മയ്ക്ക് തോന്നും, മറ്റുള്ളവർക്ക് തോന്നണ്ടേ? ഹോട്ടലിൽ വെച്ച് നടന്ന സംഭവം വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് സൂര്യചേട്ടനെ. നേരത്തെ ധീരവും കുറെ കുറ്റപ്പെടുത്തിയില്ലേ? ഈ ഒരവസ്ഥയിൽ സൂര്യചേട്ടനെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും തകർന്നു പോയി പാവം എല്ലാവരുടെ മുമ്പിൽ. പറഞ്ഞ് സമാധാനിപ്പിക്കണം സൂര്യചേട്ടന്. നീ ഇപ്പൊ അവൻ്റെ അടുത്തോട്ട് പോകണ്ട. വിഷമങ്ങളെല്ലാം അവൻ കരഞ്ഞു തീർക്കട്ടെ. പാവം പിടിച്ച മനസ്സവൻ്റെ, എങ്കിലും വിഷമങ്ങൾ അവനെ കരുത്തിനാക്കിയിട്ടേ ഉള്ളൂ. ഈ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലും സങ്കടമൊക്കെ എന്റെ കുഞ്ഞിനെ കരുത്തനാക്കിയുള്ളൂ. Oh.
സന്ധ്യ, നാളെ കൃത്യസമയത്ത് തന്നെ ധ്യാനെ കൈമാറുമെന്ന് ദീപ്തി ഒന്ന് വിളിച്ച് പറയണം. ഗോപൻ ഇനി ചതിക്കുമെന്ന ആശങ്കയിലും പേടിയിലും ദീപ്തി ഇനി രാത്രിയിൽ ഉറങ്ങാതിരിക്കണ്ട. ഹലോ ദീപ്തി, ഞാനാ ഗോപൻ. ധ്യാനല്ല സത്യം അറിഞ്ഞു. ഞങ്ങളായിട്ട് പറയുന്നതിന് മുമ്പേ ധ്യാനതറിഞ്ഞു. ഞങ്ങൾ പേടിച്ചതുപോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കുഞ്ഞുങ്ങളുടെ മനസ്സല്ലേ, പെട്ടെന്ന് ഈ കാര്യം പറയുമ്പോൾ എന്തായിരിക്കും അവൻ്റെ പ്രതികരണമെന്ന പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ പേടിച്ചതുപോലൊന്നും സംഭവിച്ചില്ല. ഞാൻ വളരെ സ്മാർട്ടാ നിന്നെ പോലെ. എല്ലാ കാര്യങ്ങളും അവന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. ഈ കാര്യം അവന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ഒരു കുഞ്ഞിനോടും ഇങ്ങനെ ചെയ്യരുതെന്നവൻ പറഞ്ഞു. കുഞ്ഞായിരിക്കുമ്പോ നമ്മൾ ചെയ്ത കാര്യമാ അവൻ എന്നോട് പറഞ്ഞത്. അത് ഞങ്ങളോടും നിങ്ങളോടുമായിട്ട് അവൻ പറഞ്ഞതായിരിക്കാം. ഒരു കണക്കിന് തെറ്റ് ചെയ്തവർ, അവനോട് തെറ്റ് ചെയ്ത നമ്മൾ അഞ്ചു പേരുമാണല്ലോ. അച്ഛൻ്റെ അമ്മയുടെക്ക് വരുന്നതിൽ അവന് സന്തോഷമുണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. ഇനിയുള്ള അവൻ്റെ ജീവിതവും അങ്ങനെ സന്തോഷമുള്ള ആവട്ടെ. ഇനിയും ഗോപൻ ചതിക്കുമെന്ന ആശങ്കയിൽ ഇന്നത്തെ രാത്രി നീ ഉറങ്ങാതിരിക്കണ്ട. അതുകൊണ്ടാ ഈ രാത്രി തന്നെ ഞാൻ നിന്നെ വിളിച്ചത്. നാളെ രാവിലെ ഞങ്ങൾ ധ്യാനെയും കൊണ്ട് പഠിപ്പുര വീട്ടിൽ വരും. അവൻ്റെ അച്ഛനും അമ്മയെ ഏൽപ്പിക്കാൻ. വാക്ക് പാലിക്കും ഗോപൻ. എന്താ ഇത്? നിങ്ങൾ ഇപ്പോഴും ഹോട്ടലിൽ നടന്ന സംഭവം മനസ്സിൽ കൊണ്ട് നടക്കാണോ? അതങ്ങ് വിട്ടേക്കമ്മേ. അതെ സൂരജേട്ടാ, ഇവരാ ടെൻഷനിൽ തന്നെയാ. സൂരജേട്ടന് ഈ അവസ്ഥ വരാൻ കാരണം ഇവരാന്നാ ഇവര് പറയുന്നേ. അതെ, ഇവര് കാരണം തന്നെ ഞാൻ ഈ നിലയിലെത്തിയത്. ഞാൻ ഇന്നൊരു ബേക്കറി മുതലാളിയല്ലേ. സൂര്യചേട്ടന് ഒരു പ്രശ്നവുമില്ല, ദേ ഇവർക്കാണ് പ്രശ്നം. നാളെ നമ്മുടെ പൊന്നുമോൻ ധ്യാൻ ഇവിടെ എത്തും. എല്ലാരും മറന്നോ അത്? കൊള്ളാം, അത് മറക്കൂടാ. ഈ ബഹളത്തിനിടയില് അതെല്ലാവരും മറന്ന ലക്ഷണോ? ഇല്ല മോളെ, നമ്മൾ ഇത്രയും കാലം പ്രാർത്ഥിച്ചതും കാത്തിരുന്നതും നമ്മുടെ ധ്യാനിന് വേണ്ടിയല്ലേ. ആ സന്തോഷം എങ്ങും പോയിട്ടില്ല. ആ സന്തോഷത്തിനിടയിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു മാത്രം അല്ലേ അച്ഛാ. ഗോപട്ടിനെ പെന്നെ വിളിച്ചിരുന്നു, നീ ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങിക്കോ, ടെൻഷൻ വേണ്ട, ധ്യാനുമായി നാളെ രാവിലെ തന്നെ പടിപ്പുരയിൽ എത്തുമെന്ന് പറഞ്ഞു.
ഏതായാലും നമുക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല. ടെൻഷൻ കൊണ്ടല്ല, അവൻ വരുന്ന സന്തോഷം കൊണ്ട്. അത് ശരിയാ മോനെ. ധ്യാൻ വരുന്നു. ധീരനോട് ഇക്കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. കുഞ്ഞിനോട് ഇനിയെല്ലാം തുറന്നു പറയണം. ഇനി നമ്മൾ ഇത് വെച്ച് വൈകിക്കൂട. ധ്യാനൊക്കെ അറിയുമ്പോ ഇങ്ങോട്ട് വരുന്നില്ലെന്നോ മറ്റോ പറയൂ. ഹേ, അവർ ധ്യാനിനോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അവനൊരു പ്രശ്നവുമില്ല. അവനെല്ലാം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നാ ഗോപേട്ടൻ പറഞ്ഞത്. അതുപോലെ ധീരവൻ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരിട്ട് ചെന്നൊക്കെ അവന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം എനിക്കില്ല. അച്ഛന്റെ അമ്മയുടെ മോമന പുത്രനല്ലേ ധീരവ്, അവൻ ഇത് കേൾക്കുമ്പോ പ്രശ്നമാവുന്നുള്ള കാര്യം ഉറപ്പാ. എന്ന് കരുതി പറയാതിരിക്കുന്നത് അതിനേക്കാൾ പ്രശ്നം. അവൻ ഇത് കേൾക്കുമ്പോ പ്രശ്നമാവുന്നുള്ള കാര്യം ഉറപ്പാ. എന്ന് കരുതി പറയാതിരിക്കുന്നത് അതിനേക്കാൾ പ്രശ്നം. കുഞ്ഞു മനസ്സാ, അവനെങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം. മോനെ, ഞങ്ങളല്ല ഇത് അവനോട് പറയേണ്ടത്, നിങ്ങൾ രണ്ടുപേരുവാ. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കി വെച്ചത് നിങ്ങൾ രണ്ടുപേരും മാത്രമാ. നിങ്ങൾ തന്നെ അത് പരിഹരിക്കുകയും വേണം. അത് ധീരനെ ഒരിക്കലും വേദനിപ്പിക്കാതെ. ഈ രാത്രി തന്നെ കുഞ്ഞിനോട് തുറന്നു പറയണമല്ല. ധീരനോട് സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ. വളരെ തന്ത്രപരമായി അവനോട് ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ തനിക്കേ പറ്റൂ. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പെരുമാറി അവരെ വശത്താക്കുന്ന തന്റെ പോലീസ് വിദ്യ ഉണ്ടല്ലോ, അത് പുറത്തെടുത്താൽ മതി. ഞാൻ പഴയ സ്കൂളിൽ തന്നെ പൊക്കോളാം. ഓ, അച്ഛനോട് ഞാൻ പറയുന്നത് താൻ കേട്ടൂല്ലേ? അമ്മ അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലേ. ഇനി ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ തന്നെ നിന്റെ ബെസ്റ്റ് ഫാദർ അതിന് സമ്മതിക്കൂ. എന്റെ മോൻ ഇപ്പൊ പഠിക്കുന്ന സ്കൂളിൽ തന്നെ പഠിച്ചു. അതെ, അച്ഛനെ കുറിച്ചും അച്ഛന്റെ ജോലിയെ കുറിച്ചും ഒക്കെ അമ്മ മോനോട് പറഞ്ഞതല്ലേ. എന്നിട്ടും മോൻ അച്ഛനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അതുകൊണ്ടാ അമ്മയ്ക്ക് ദേഷ്യം വന്നത്. നീ അതൊക്കെ മറന്നേക്ക്. എന്തൊരു ഗൗരവമാണോ ഇത്! അമ്മയെ നോക്കി പൊന്നുമോൻ ഒന്ന് ചിരിച്ചേ. അമ്മയൊന്ന് കാണട്ടെ. നിന്നെ ചിരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചിരിക്കടാ, ചിരിക്കൂല. ഇങ്ങനെ ഗുഡ് ബോയ് ആയിരിക്കണം കേട്ടോ. മോൻ പറയുന്ന എല്ലാ ആഗ്രഹവും സാധിച്ചു തരുന്നില്ലേ അച്ഛൻ. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് നിന്റെ ഭാഗ്യ അല്ലേ. മുൻ
മുമ്പ് അമ്മ ഇവിടെ ഇല്ലാത്തപ്പോ നീ അച്ഛനോടൊരാഗ്രഹം പറഞ്ഞിരുന്നു. അത് മാത്ര അച്ഛൻ നിനക്ക് സാധിച്ചു തരാത്തത്. അതെന്താ? ഞാൻ ഓർക്കുന്നില്ലല്ലോ. ആ എന്നാ അമ്മ ഓർക്കുന്നുണ്ട്. നിനക്കൊരു കുഞ്ഞുവാവെ വേണമെന്ന്, ഒരനിയനെയോ അനിയത്തിയോ വേണമെന്ന്. മോന്റെ ആ ആഗ്രഹം സാധിച്ചു തരാൻ അച്ഛനും അമ്മയും തീരുമാനിച്ചു. നിനക്ക് ഒരനിയനെ തന്നെ തരാൻ ഞങ്ങൾ തീരുമാനിച്ചു. കൊള്ളാലോ, അനുജനാന്ന് മുൻകൂട്ടി അറിഞ്ഞു അല്ലേ? മോനൊരു കൂട്ടുണ്ടായ നിനക്ക് സന്തോഷാവുമല്ലോ അല്ലേ? എന്ത് സന്തോഷം, എനിക്കൊരു കൂട്ടും വേണ്ട. ആര്യൻ ചേട്ടനും ആഞ്ചേച്ചി ഉണ്ടല്ലോ എനിക്ക് കൂട്ടിന്, അവരെ മതി എനിക്ക്. ആ അപ്പം അന്ന് മോൻ പറഞ്ഞതോ? അത് അന്നൊക്കെ ചിലപ്പോ ചേട്ടനും ചേച്ചി എന്നെ കളിക്ക് കൂട്ടാറില്ല, ആ ദേശത്തി പറയുന്നല്ലേ. എന്റെ അച്ഛനും അമ്മയ്ക്കേ ഞാൻ മാത്രം മതി, പിന്നെ ആരും വേണ്ട. അച്ഛനും അമ്മയും കൊണ്ടുവരുന്ന സാധനങ്ങളെ ഇപ്പൊ എനിക്ക് മാത്രമുള്ളതാ. ഒരുത്തനും കൂടി വന്നാലേ അതിനെ ഷെയർ ചെയ്യണ്ടേ, അതുകൊണ്ട് അത് വേണ്ട. ഒരുത്തനും കൂടി വന്നാലേ അതിനെ ഷെയർ ചെയ്യണ്ടേ, അതുകൊണ്ട് അത് വേണ്ട. അല്ലടാ അമ്മ പറയുന്ന. ഒരു രക്ഷയില്ല സൂരജേട്ട. ഇതെന്റെ മോന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ സ്വീറ്റ്സ്. ധ്യാൻ വന്നിട്ട് അവന് കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റാർക്കും കൊടുക്കൂന്ന അവന്റെ അച്ഛൻ പറയുന്നത്. അതെ, ധീരവ് കേക്കണ്ട. അല്ല മീനാക്ഷി എന്താ ഇന്ന് പതിവില്ലാത്തൊരു മാസിക വായന? അതെ, മാസികയിൽ നോക്കി വെറൈറ്റി പായസം ഉണ്ടാക്കാൻ പഠിക്കുക, ധ്യാനിന് കൊടുക്കാൻ വേണ്ടി. എന്റെ മീനാക്ഷിയെ ചതിക്കല്ലേ. പായസം ധ്യാൻ കുടിച്ചാ പിന്നെ ആ കൊച്ചുവിടെങ്ങ് നിക്കത്തില്ല. 10 വർഷത്തിന് ശേഷം തിരികെ കിട്ടു എന്റെ മോനെ. അവനെ നീ പായസം കൊടുത്ത് പറഞ്ഞയക്കല്ലേ എന്റെ പൊന്നു മീനാക്ഷി. അവന് കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട, ഞാൻ ഉണ്ടാക്കിയതേ ഞാൻ തന്നെ കുടിച്ചോള. ആ അമ്മ എന്താ വല്ലാതിരിക്കുന്നെ? ഗോപൻ ഇന്ന് നിങ്ങളെ വിളിച്ചായിരുന്നോ മോനെ? ഇല്ലമ്മേ, ഇന്നലെ രാത്രി വിളിച്ചതേ ഉള്ളൂ. എന്താ എന്റെ മോനെ, നിന്റെ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. ഗോപൻ ചതിക്കും, കുഞ്ഞുമായിട്ട് വരില്ലെന്നാ ഇയാള് പറയുന്നേ. ഗോപേട്ടൻ വരും, അമ്മ വെറുതെ ടെൻഷൻ അടിക്കാതെ. എന്നാലും ഒരു പേടി, കുഞ്ഞിങ്ങോട്ട് എത്തിയാലേ ഒരു സമാധാനമുള്ളൂ. അവൻ എത്രയും വേഗം ഇങ്ങ് വന്നാ മതിയായിരുന്നു അല്ലേ അമ്മേ? ധ്യാൻ വരും, അതുറപ്പാ. ധ്യാൻ വരുന്ന കാര്യം ധീരവനെ അറിയിച്ചോ? ഇന്നലെ രാത്രി പറയാന്നല്ലേ പറഞ്ഞിരുന്നേ, എന്നിട്ട് പറഞ്ഞില്ലേ? ഇല്ല, അതിനെനിക്ക് കഴിഞ്ഞില്ല.
കഴിയില്ലെന്നേ, നിങ്ങൾക്ക് അതിന് കഴിയില്ല. അനുഭവിച്ചോ എന്താന്ന് വെച്ചാ? അമ്മേ, എന്തായാലും ധ്യാൻ വരട്ടെ, അപ്പൊ ധീരവനോട് പറഞ്ഞാ പോരെ, അതല്ലേ നല്ലത്. ധ്യാൻ വന്ന കാര്യം അറിയുമ്പോ ധീരവനി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവെന്നാ എന്റെ പേടി. അവനെ കണ്ടതും ഉമ്മ കൊടുത്തതും ഒക്കെ അവൻ നിങ്ങളുടെ മോനായതുകൊണ്ടാണല്ലേ? അവൻ എന്റെ എനിമിയാ, ബ്രദർ അല്ല. അച്ഛനും അമ്മ അവനെ എടുത്തോ, എന്നെ ഉപേക്ഷിച്ചേക്കോ.